വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അന്തരിച്ച സംവിധായകൻ സച്ചിക്ക് അന്തിമോപചാരമർപ്പിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും. കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ അഡ്വക്കേറ്റ് ചേംബറിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നടന്മാരായ പൃഥ്വിരാജ്, സുരാജ് വഞ്ഞാറമൂട്, മുകേഷ് ലാൽ തുടങ്ങി നിരവധി പേർ സച്ചിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. സംവിധാനം ചെയ്ത രണ്ടു സിനിമകളിലും പൃഥ്വിരാജ് ആയിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തന്റെ പ്രിയ സുഹൃത്തിന്റെ ജീവനറ്റ ശരീരത്തിന് മുന്നിൽ വികാരഭരിതനായി പൃഥ്വി തെല്ലുന്നേരം നിൽക്കുന്നത് ഏവരുടെയും കണ്ണുകളെ ഈരൻ അണിയിച്ചു. ഭൗതിക ശേഷം തമ്മനത്തെ വസതിയിൽ കൊണ്ടുവരുന്നതിന് മുൻപേ പൃഥ്വി അവിടെ എത്തിയിരുന്നു. പൃഥ്വിരാജിനൊപ്പം സുരാജ് വഞ്ഞാറമൂടും സച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. സംവിധായകൻ സേതു, ലാൽ തുടങ്ങിയവർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ വിങ്ങിപ്പൊട്ടി. സച്ചിയുടെ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞ ഭാര്യയും ബന്ധുക്കളും നിൽക്കുന്ന കാഴ്ചയും കരളലിയിക്കുന്നതായിരുന്നു. തമ്മനത്തെ വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ്. 3 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും. സച്ചി സംവിധാനം ചെയ്ത രണ്ട് സിനിമകളുടെയും കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നു പൃഥ്വിരാജും ബിജു മേനോനും. ആദ്യമായി സംവിധാനം ചെയ്ത അനാർക്കലിയും അടുത്തിടെ പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും. ഇരുവരുമായി സച്ചിക്ക് വളരെ അടുത്ത ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സച്ചിയുടെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് പൃഥ്വിരാജും ബിജു മേനോനും. സച്ചിയുടെ ഒരു തിരക്കഥ കിട്ടിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് മലയാളത്തിലെ ഭൂരിഭാഗം സംവിധായകരും എന്നത് രഹസ്യമല്ല. മലയാളത്തിലെ ന്യൂ ജനറേഷൻ പ്രമേയ വിപ്ലവത്തിനിടയിലും ഓൾഡ് ജനറേഷന്റെ അതേ നറേറ്റീവുകൾ വെച്ച് സച്ചി തുടരെ തുടരെ ഹിറ്റുകൾ സൃഷ്ടിച്ചു. മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ പോലും സച്ചിയുടെ ഒരു തിരക്കഥയ്ക്കായി കാത്തു നിൽക്കുകയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത വൻ ഹിറ്റായ റൺ ബേബി റണ്ണിന് ശേഷം സച്ചിയുടെ ഒരു നല്ല തിരക്കഥയ്ക്കായി ലാലും കാത്തിരിക്കുകയായിരുന്നു. റൺ ബേബി റൺ പോലുള്ള ഒരു കൊമേഴ്ഷ്യൽ ചിത്രം വേണമെന്ന ദിലീപിന്റെ നിർബന്ധത്തെ തുടർന്നാണ് സച്ചി രാമലീല എഴുതിയത്. അതാകട്ടെ ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുമായി. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായി എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്താണ് ദിലീപിന് ഇതുപോലെ ഒരു ബ്രേക്ക് കിട്ടുന്നതെന്നും ഓർക്കണം. സിനിമയുടെ മേക്കിംഗിൽ അങ്ങേയറ്റം കണിശക്കാരനായ പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്: കഥ കേൾക്കാതെ ഞാൻ ഒരു സിനിമയ്ക്കൊപ്പം ചേരുമെങ്കിൽ അത് സച്ചിക്കൊപ്പമായിരിക്കും. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു പൃഥ്വിക്ക് ആ നടനെ. വെറും 6 കോടി മുടക്കി 60 കോടിയിലധികം നേടിയ അയ്യപ്പനും കോശിയും എന്ന അവസാന ചിത്രം തന്നെ സച്ചിയുടെ ക്രാഫ്റ്റിന് ഉദാഹരണമാണ്. അതിസൂക്ഷ്മാംശങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകനെയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആദ്യമായി സേതുവിനൊപ്പം എഴുതിയ ചോക്ലേറ്റ് എന്ന ചിത്രം തൊട്ട് എഴുതിയതിൽ ഭൂരിഭാഗവും ഹിറ്റുകൾ. സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളും വമ്പൻ ഹിറ്റ്. സച്ചിയിലൂടെ വിട പറയുന്നത് മലയാള സിനിമ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ തന്നെയാണ്. വാണിജ്യ സിനിമയുടെ എക്കാലത്തെയും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണം. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.